ഇതൊക്കെയാണ് ഈ ഒരു കൊല്ലം കൂടി പോകുമ്പോ കൊണ്ടുപോകുന്ന കാണിക്കാൻ പോകുന്നത് കേട്ടോ. സ്പെഷ്യൽ സാധനം ഇവിടുന്ന് മമ്മി എനിക്ക് വീട്ടില് കൊണ്ടുകൊടുക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വച്ചാറാബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് അതേ ഇവിടെ ഒരാൾ ഓടി വന്ന് ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ഒരു വർഷം കൂടി കോഴിക്കോട് പോവാൻ പോവാണ്. അതിന്റെ ഒരു തയ്യാറെടുപ്പാണ് രണ്ടു ദിവസം മുന്നേ, ഇന്നല്ല പോകുന്നത്, രണ്ടു ദിവസം മുന്നേ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയേക്കാണ്. കാരണം അടുക്കി പെറുക്കലാണ്, കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ പാക്കിങ്. അത് എന്തൊക്കെയാണ് ഈ ഒരു കൊല്ലം കൂടി പോകുമ്പോ കൊണ്ടുപോകുന്ന കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയാമകായിട്ട് ബാക്കി കാണിക്കാൻ വലിച്ചു നീട്ടുന്നില്ല. ഇത് ആദ്യക്കൂട്ടന്റെ ഡ്രസ്സും കാര്യങ്ങളും ഈ ഇരിക്കുന്ന മൊത്തം. പിന്നെ ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യക്കൂട്ടനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഫുഡും കാര്യങ്ങളും, കാരണം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ അവിടെ ചെല്ലാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ താമസിക്കേണ്ടൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വഴിയിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ താമസിക്കേണ്ട അവസ്ഥ വന്നാൽ ഫുഡ് ഉണ്ടാക്കാനതിനുള്ള സജ്ജീകരണങ്ങൾക്കൊക്കെയാണ് ഈ ഒരു തവയും പാല് കാച്ചാനുള്ള പാത്രവും പിന്നെ ഫുഡ് ഐറ്റങ്ങളും ഈ ഇൻഡക്ഷൻ കുക്കറും. നമ്മുടെ ഫുഡല്ല കേട്ടോ, നമ്മുടെ ഫുഡല്ല ആദ്യക്കുട്ടന്റെ ഫുഡ്. നമുക്ക് എവിടുന്ന് വല്ല ഹോട്ടലിൽ നിന്ന് ആണെങ്കിലും കയറി ഫുഡ് കഴിക്കാം, ആദ്യ കുഞ്ഞിന് അത് പറ്റത്തില്ല. അപ്പൊ അത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. ആ അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ പാത്രം എല്ലാം ചുമന്നിട്ട് എങ്ങോട്ട് പോവാണ്. ഇത് പിന്നെ ആദ്യക്കുട്ടി അവന് പാല് കാച്ചാനും പിന്നെ കൂർക്കുണ്ടാക്കാനും അരിപ്പ വരെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യക്കുട്ടന്റെ കുറെ പാമ്പറ സെറ്റുകളും കാര്യങ്ങളും ഇരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു കൊതുക് പാറ്റ, എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ കൊതുകും ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങൾ. പിന്നെ ഇത് ഇവരുടെ ഡ്രസ്സുകളാണ്, നീട്ടിയിടാനുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ പുറത്തിടാനുള്ള ഡ്രസ്സ്. ആദ്യക്കൂട്ടന്റെ പാമ്പർ സെറ്റ്, ഇതിന്റെ പാമ്പർ സെറ്റ് കുറയുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഒരു ബിപി മെഷീനാണ് കേട്ടോ. പിന്നെ എന്റെ കുറച്ച് നീട്ടിയിടാനുള്ള ഡ്രസ്സുകൾ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് കരുതിയിട്ടുണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലൊക്കെ വണ്ടിയിലൊക്കെ വിരിച്ച് കുറയും, ഞങ്ങൾ ചിലപ്പോൾ ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കട്ടിൽ പോലെ ആദ്യ കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കുറെ ഇന്നർ ഗാർമെന്റ്സ് എല്ലാം അവിടെ ഒരു കവർ നിറച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അണിയിരിക്കുന്നത്. പിന്നെ ഇത് ഈ ഒരു ബോക്സിൽ കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഇവിടെ ഡ്രസ്സ് ഇനിയുണ്ട്. പിന്നെ ഇത് എൻ്റെ ഇതായിരിക്കുന്നത് ഏലക്ക, നല്ല നാടൻ ഏലക്ക, ഇടുക്കിയുടെ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയാം അല്ലേ, ഇടുക്കി ഗോൾഡ് ഏലക്ക, പച്ച ഏലക്ക, നല്ല പച്ച ഏലക്ക. അപ്പൊ അവിടെ ഇവിടുന്ന് വെച്ചിരുന്നു, ഇവിടുത്തെ ഏലക്കായിക്ക് ഒരു പ്രത്യേകതയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നാടൻ ഏലക്ക നമ്മൾ മേടിച്ചാണ്, മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ പാക്കറ്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും മെഡിസിനാണ്, എന്റെ കുറെ മെഡിസിൻ ഉണ്ട്. ഈ മെഡിസിൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, പിന്നീട് ഒരു വീഡിയോ പറയാം. കാരണം ഇപ്പൊ ഞാൻ ഒരു പുതിയ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളാണ് ഇതിനകത്ത് മൊത്തം. എന്റെ ഉണ്ട്, എന്റെ കൈകാതിനിക്ക് വേണ്ടി ഒരു ആയുർവേദ മെഡിസിൻ ആണ്. ഇത് സക്സസ് ആയ ഞാൻ എല്ലാവർക്കും ഇത് പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ആരും പിടിച്ച് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. അപ്പൊ ഞാൻ ഇത് എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞു തരും, സക്സസ് ആയാലും ഇല്ലെങ്കിലും. കാരണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് പുറത്തേക്ക് വിടും, കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെടാം. അപ്പൊ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇന്ന് വിപണിയിൽ ഒരുപാട് സജീവമായിട്ടുള്ള സാധനമാണ്. അപ്പൊ എനിക്കിത് എഫക്റ്റീവ് ആകുമെന്ന് 100% ഇതിനാണ് അവർ തന്നേക്കുന്നത്. എന്തെങ്കിലും പാളിച്ചതിൽ പറ്റി ഉറപ്പായിട്ട് ഞാനിത് പുറത്തുവിടും. ഇനി അതല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതായിരുന്നു. അപ്പൊ എന്തായാലും ഇവർക്കും ഉണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ, ഇവളും എന്തെങ്കിലും ഒക്കെ. പിന്നെ കുഞ്ഞിന്റെ ഉണ്ട്, കാരണം ആർക്കെങ്കിലും പനിയല്ലേ. പക്ഷെ എന്ത് വന്നാലും എല്ലാത്തിനും ഒരു മുൻകരുതല്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് തുണികളും കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടിക്കണം. അതായത് ആദ്യക്കൂട്ടന്റെ സെപ്പറേറ്റ്, നമ്മുടെ സെപ്പറേറ്റ്, സെപ്പറേറ്റ് എല്ലാ പെട്ടികളിലേക്ക് കയറ്റണം. പിന്നെ പുറത്ത് കുറെ ഐറ്റങ്ങളുണ്ട്, അതായത് ചെടി, ചെടിച്ചട്ടി, പിന്നെ അങ്ങനെ കുറെ അലുക്കുലത്ത് സാധനങ്ങളൊക്കെ വണ്ടിയൊക്കെ. അത് വണ്ടിയൊക്കെ അത് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കയറാൻ ഇടയുണ്ടോന്ന് സംശയമായിരിക്കും. അപ്പൊ ആദ്യക്കൂട്ടന്റെ തൊട്ടി വരെ എടുക്കാനുണ്ട്, അതൊക്കെ നമ്മൾ അലക്കി ഉണങ്ങിയിട്ടേക്കുന്നു. അതായത് നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഇനി എടുക്കാത്ത സാധനങ്ങളാണ്. ഇനി നമ്മൾ എടുക്കാത്ത സാധനങ്ങൾ, ഞാൻ പറഞ്ഞ രണ്ടു ദിവസം മുന്നത്തെ തൊട്ടുള്ള പരിപാടികളാണ് നമ്മൾ, നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അന്ന് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് പണി തീർത്തു വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചേക്കാണ്. എന്തായാലും ഒരു കൊല്ലം കൂടിയുള്ള ഒരു യാത്രയാകുമ്പോ ഇങ്ങനെയുള്ള കുറേ തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തിയില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോകും. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി പാക്ക് ചെയ്തിട്ടേ ബാക്കി കാണിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ പാക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മള്
രണ്ട് ദിവസത്തേക്ക് വേണ്ട, അല്ല രണ്ട് ദിവസത്തേക്ക് നമ്മൾ അന്ന് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ടില്ല, ബാക്കി എല്ലാം നമ്മള് പെട്ടികളിൽ കൂടി. അതെ, പെട്ടിയിൽ കയറ്റി വെക്കേണ്ട സാധനങ്ങൾ എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതൊക്കെ അതെ ആദികുട്ടന്റെ സാധനങ്ങളാണ്. അതെ, ആക്ച്വലി ഈ ഒരു ബാഗ് നമ്മൾ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല, എടുത്തു വെച്ചുകഴിഞ്ഞപ്പോ തികയുന്നില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, എടീ തികയത്തില്ല, ഇത്രയൊന്നും ഈ സാധനങ്ങളൊന്നും ഇത്രയും ബാഗി കൊള്ളുകയില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നീ സമ്മതിച്ചില്ല. ട്രോളി ബാഗ് എടുക്കാന്നാണ്, പക്ഷെ അത് അത്രയും വെയിറ്റ് ഉള്ള സാധനം വലിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് നോക്കിയപ്പോ കൊറേ സാധനം ബാക്കി, പിന്നെ അതെല്ലാം കൂടി ഈ ഒരു ബാഗ് എടുത്ത് ഇതിലേക്ക്. ഇനിയുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വണ്ടിക്കകത്ത് പെറുക്കി ഇടാനായിട്ട്. വണ്ടിക്കകത്ത് സ്പെഷ്യൽ സാധനം ഇവിടുന്ന് മമ്മി എനിക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വാട്ടിയ കപ്പ മൊത്തം ഒരു കവറിൽ കയറ്റി തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാൽ പറയണ്ട പറയണ്ടോ ഞാൻ പറയും, അത് മൊത്തം തന്നു വിടുവാട്ടോ. വാട്ടുകപ്പ, അപ്പക്ക് വാട്ടുകപ്പയാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ലാത്തത് കൊണ്ട് മമ്മി ഇവിടെ നിന്ന് വാട്ടി അണക്കിയ കപ്പ ഒരു കവറിൽ അവർക്ക് തന്നു വിടുവാണ്. അങ്ങനെ ഇതെല്ലാം എനിക്ക് കേറ്റണം. പിന്നെ കൊറേ ഏതാണ്ട് ഇത്രയും വലുപ്പത്തിൽ സാധനങ്ങൾ ഇനിയും വണ്ടിക്കകത്ത് കേറാനുണ്ട്. ഉണ്ട്. എനിക്ക് ഇത്രയും ഇത്രയും കെട്ട സാധനം കൂടെ വണ്ടിക്കകത്ത് കേറാനുണ്ട് വേറെ. ഇനി ഇതിലും കൂടിയെങ്കിലേ ഉള്ളൂ അളവ്. അതിന് കുഴപ്പമില്ല, എന്നാലും ഇടപോവും വണ്ടി നിറയുവാണേ. വണ്ടി ഒരു ഒന്ന് ഒരു ലോഡിന് ഒന്നര ലോഡ് വണ്ടിയാ. കാരണം നമ്മ വണ്ടിയിലെഴുതി ഇതൊന്നും നടക്കില്ല. വൈകിട്ടേക്കുന്ന ഡ്രസ്സ് എടുത്ത് ഒരു കവറിനകത്ത് ഒരു ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വൈകി അങ്ങ് പോകും ബസ് കയറി. അപ്പോൾ ഞങ്ങളുടെ ഈ പാക്കിങ് ഇവിടെ അവസാനിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള പാക്കിങ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും അടുത്ത വേറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതെ 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 അതെ. ഇനി അതുകൊണ്ട് കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി ഞങ്ങൾ പറഞ്ഞല്ലോ, പോകുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ ഈ അടുക്കും പെറുക്കും എല്ലാം നടത്തിയത്. ഏതാണ്ട് ഒരു ദിവസത്തെ പരിപാടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചത്. രാവിലെ തുടങ്ങിയതാണ്. അവനെ കമ്മി ഉണ്ടായിരുന്നു, അവനെ അലറി അവന് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നടത്തും നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം അവരെല്ലാം. അതെ അതെ ഓക്കെ.